വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിലുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഏലാച്ചിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ നാളികേരം ഒന്ന് ചിരവിയെടുക്കണം. അപ്പോൾ നാളികേരം ചിലരും ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റോ ആയിട്ടാണ് ചേർക്കുന്നത്. നാളികേരത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് ഒരല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിന് തന്നെ സ്വാഭാവികമായി ഒരു മധുരം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരുപാട് പഞ്ചസാരയൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര മധുരമായി പോകും. അപ്പോൾ അധികം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ലൈറ്റായിട്ടുള്ള മധുരമാണ് നല്ലത്. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര അങ്ങ് മെൽറ്റായി വരുമൊന്നും വേണ്ട. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ അപ്പമായിട്ട് റെഡിയാക്കുമ്പോഴത്തേനും തന്നെ പഞ്ചസാര ഒന്ന് അലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതെ, ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഏലക്കായ പൊടിയോ ചതച്ചതോ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അത് ഒഴിവാക്കരുത്, കാരണം നല്ല ടേസ്റ്റാണ് അത്. ആ ഒരു ഏലക്കായയുടെ ഫ്ലേവർ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റാണ് തരുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. ഇനി തേങ്ങ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ബാറ്ററിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് മൈദ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പോളമൊക്കെ മതിയാവും. മൈദയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് മൈദയിൽ തയ്യാറാക്കുമ്പോഴേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ ഹെൽത്തിയാണ് എന്ന ഉദ്ദേശത്തിൽ ഗോതമ്പ് പൊടി എടുത്താൽ അത്രയ്ക്ക് രുചികരമായിരിക്കില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം. വെള്ളം ആദ്യം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. ഇനി ആവശ്യം നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോകും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവർക്ക് എന്തായാലും വിശപ്പായിരിക്കും. എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ വരിക. നമുക്ക് എല്ലാ ദിവസവും നൂഡിൽസും അതുപോലെ തന്നെ അവർ പറയുന്ന പോലെ പാസ്ത അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമ്മുടെ നാടൻ പലഹാരങ്ങളാണ്, എപ്പോഴും അവർക്ക് കൊടുക്കുന്നത് നല്ലത്. മധുരം ആയതുകൊണ്ട് അവർക്ക് കഴിക്കാനും ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് ദോശക്കല്ലിൽ ഇത് ചുട്ടെടുക്കാം. ദോശക്കല്ല് മീഡിയം ചൂടാവുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടിൽ വേണം ദോശകൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി നൈസായിട്ട് പരത്തി കൊടുക്കുക. ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ ചിരവി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരം ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യാനേ ഉള്ളൂ, ഇങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്തിട്ട് നമ്മളൊന്ന് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ആ ചൂടോടുകൂടി എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണെന്നറിയാം, എന്നാലും നമ്മൾക്ക് ചിലപ്പോഴൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കാണുമ്പോഴായിരിക്കും നമുക്ക് ഓ ഇങ്ങനെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടല്ലോ, ഇന്ന് ഇത് ചെയ്യാം എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കൊടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഏലാച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.